ഹാർഡ് ഇയേഴ്സ് 2022-23 അക്കാദമിക് ഇയറിലേക്ക് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCAയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ, വെബ്സൈറ്റ് അറിയാലോ അല്ലേ, LBSCenter.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. അതിൽ നിങ്ങളുടെ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. ആ കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും. അതുകൂടാതെ വെബ്സൈറ്റിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആ ഒരു റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നോട്ട് കൊടുത്തേക്കുന്നത്, ദ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഫോർ MCA 2022 അഡ്മിഷൻ ഈസ് പബ്ലിഷ്ഡ് ഹിയർ വിത്ത് ദ റാങ്ക് ലിസ്റ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ മാർക്ക് ഒബ്ടെയിൻഡ് ഇൻ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. അല്ലാതെ നമ്മുടെ സെം വൈസ് മാർക്കുകളോ ഒന്നും ഇതിൽ പരിഗണിച്ചിട്ടില്ല, എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ബേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഇൻക്ലൂഷൻ ഓഫ് എ കാൻഡിഡേറ്റ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് വിൽ നോട്ട് റിസൾട്ട് ഇൻ എനി ക്ലെയിം ഓഫ് അഡ്മിഷൻ ഇഫ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർ നോട്ട് മെറ്റ് ആസ് പെർ ദ പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഷുവർ അല്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അലോട്ട്മെൻറ്റ് നമ്മുടെ റാങ്ക് വൈസ് അലോട്ട്മെൻറ്റൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക. സോ ഈ അതും നമ്മൾ അഡ്മിഷൻ്റെ സമയത്തിന് മുമ്പ് പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ MCAക്ക് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി അത് നമ്മൾ ഫസ്റ്റ് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ക്രൈറ്റീരിയ എന്താണോ അത് നിങ്ങൾ അഡ്മിഷന് മുമ്പായിട്ട് മെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലവർക്കൊക്കെ സപ്ലൈ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്തിന് മുമ്പ് അഡ്മിഷൻ എന്താണോ അതിന് മുമ്പ് നമ്മളത് മെറ്റ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫെക്ട്സ് അല്ലെങ്കിൽ എറേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS ഇന്നും ഒക്കെ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിലെന്തെങ്കിലും എറർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട, നിങ്ങൾക്കത് അത് ബന്ധപ്പെട്ടവർ LBS ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേര് കമ്മ്യൂണൽ റിസർവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ MU അല്ലെങ്കിൽ ഈഴവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതും ജസ്റ്റ് ചെക്ക് ചെയ്യാം. കാറ്റ് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അതിന് ഉള്ളതാണെങ്കിലും നമ്മൾ കളയണ്ടല്ലോ. സോ അതൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നിങ്ങൾക്ക് LBS ആയിട്ട് പറയാം, പക്ഷേ സർട്ടിഫിക്കറ്റ് ഒന്നും ഇനി നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും സാധാരണ ഇനി വരില്ല. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. റാങ്ക് ലിസ്റ്റ് നോക്കുക, അതിൽ നിങ്ങളുടെ കമ്മ്യൂണൽ റിസർവേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS ആയിട്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട്, നാളത്തേക്ക് നിൽക്കേണ്ട, ഇന്നും സാധാരണ 24 hours അങ്ങനെ എറേഴ്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതാണ്. സോ അത് വേറെ ഡേറ്റും കാര്യങ്ങളൊന്നും LBS പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എറർ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ LBS ആയിട്ട് കോൺടാക്ട് ചെയ്യുക. വെബ്സൈറ്റിലെ നമ്പറുണ്ട്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള അലോട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ടുണ്ടാവും, നമുക്ക് പറയാം. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.